അടുത്ത് ഒരു മഴക്കാല ഗാർഡനിങ്ങിൻ്റെ കുറച്ച് ദൃശ്യങ്ങളാണ്. അത് കുറച്ച് ചെടികൾ കലാത്തിയുടെ ചെടികളാണ്. ഇതൊക്കെ മാത്രമേ ഉള്ളൂ. ഇപ്പം മഴക്കാലമായി കഴിഞ്ഞാൽ കുറച്ച് പാമ ചെടികൾ, കുറച്ച് അതുപോലത്തെ ചെടികൾ, ഇലച്ചെടികളുടെ ഒരു കാലഘട്ടമാണ് നല്ല മഴക്കാലം. ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ മറ്റു പൂക്കളൊന്നും ധാരാളമായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കാണാൻ കളറുള്ള ഇലകളും അങ്ങനെ കുറച്ച് ചെടികളൊക്കെ തന്നെയേ ഉള്ളൂ. അതിലേറ്റവും രസകരമായ അഗ്ലോണിമ ചെടികളാണ് ഇതിൻ്റെ ഇടയിലൊക്കെ ഈ കാണുന്നത്. പിന്നെ കുറച്ച് ചെറിയ കൃഷികളുടെ ഇടയിൽ കൂടെയാണ് അത് കാണുന്നത്. ഇത് അഗ്ലോണിമയുടെ പല പല വെറൈറ്റികളാണ്. എന്തൊക്കെ തരം ചെടികളാണോ നോക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ നല്ല കാലം ഈ മഴക്കാലമാണ്. മഴ കഴിഞ്ഞാൽ നാം ഇതിനെയൊക്കെ പതുക്കെ മറന്നു പോകും. കലാത്തിയായാലും അഗ്ലോണിമയായാലും കലേഡിയൻ ചെടികളായാലും ഒക്കെ മഴ തല്ലിക്കൊട്ടി പെയ്യുമ്പോൾ ഇത് നാരോ ലീഫായിട്ടുള്ള കലാത്തിയകളാണ്. ഇത് ഒക്കെ മഴ തല്ലിക്കൊട്ടി പെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവർക്ക് അങ്ങനെ ജീവിക്കാനൊക്കെ വലിയ വിഷമം ആണ്. ഇത്ര മഴ എന്ന് പറഞ്ഞാൽ അങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുകയാണ് നിർത്താതെ. അശാന്തമായ വർഷം. അതിങ്ങനെ വീണ് 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 ചട്ടികളിലൊക്കെ വെള്ളം നിറഞ്ഞ് ഒക്കെ അങ്ങനെ കുറേ എണ്ണമൊക്കെ അങ്ങനെ പോവും. മഴയത്ത് നമുക്ക് സംരക്ഷിക്കാൻ പറ്റില്ല അത്ര മഴ പെയ്താൽ. കുറേ എണ്ണമൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചൊക്കെ വളർത്താം. ഇലച്ചെടികളുടെ ഒരു കാലമാണിത്. ഇതൊക്കെ അഗ്ലോണിമയുടെ പല കളറുകളാണ്. ക്രീം കളറും പച്ചയും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ. വളരെ രസകരമായ ഇലച്ചെടികൾ. പിങ്ക്, പലതരം പിങ്ക്. പിങ്കിൻ്റെ അളവിൽ വ്യത്യാസമുള്ളത്. രസമുള്ള പിങ്കുകൾ. കുറച്ച് അരേലിയാസ് അങ്ങനെയുള്ള കളറിലുകൾ, ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെയാണ് അധികം. യുജീനിയ, ഇതിൻ്റെയൊക്കെ ഒരു കാലമാണ്. ഇലകളെയും നമ്മൾ സംരക്ഷിക്കണമെന്ന് തോന്നുന്നത് ഈ മഴക്കാലമാകുമ്പോഴാണ്. ഇടയിലൊക്കെ ചെറിയ ചെറിയ കൃഷികളുമുണ്ട്. അങ്ങനെ ഇവയൊക്കെ വളർന്ന് നമ്മളെ സന്തോഷിപ്പിക്കുകയാണ്. പച്ചപ്പിൻ്റെ ഒരു കാലം. അതിൻ്റെ കൂടെ കളറിൻ്റെ കാലം എന്ന് പറഞ്ഞാൽ ഇലകളുടെ കളറുകൾ തന്നെയാണ്. പൂക്കളില്ല. ഇവിടെ ഏക്ലോണിമ ലിപ്സ്റ്റിക്ക്, അതുകൊണ്ട് കുറേ മഴ നനഞ്ഞ ചെടികളും എല്ലാം മഴ നനഞ്ഞ് നിൽക്കുകയാണ്. പിങ്കായാലും ക്രീമായാലും ഒക്കെ ആയാലും നമുക്ക് അതിൻ്റെയൊക്കെ ഒരു വസന്തമാണ്. കുറച്ച് കഴിഞ്ഞ് അതിനെയൊക്കെ ഹാങ്ങിങ് ആയിട്ട് ഇടാൻ പറ്റും. ഇതാണ് തൂജ. അതിലൊക്കെ ഒരു മഞ്ഞരാശി വളരും. മഴയാകുമ്പോൾ സന്തോഷം വരുമ്പോൾ അത് ചിരിക്കുന്ന പോലെ. മഞ്ഞരാശിയുള്ള പച്ച കോണിഫറസ് മരങ്ങൾ, അതിൻ്റെ ജൂനിയർ ടൈപ്പ്. ഇത് മുറ്റത്തിൻ്റെ ഒരു സൈഡാണ്. ഓരോ ചെടികൾക്കും ഓരോ ഭംഗി. കൂമ്പിനും ഇലകൾക്കും ഒക്കെ കലാത്തിയ ചെടികളാണിത്. നല്ല ഭംഗിയുള്ള കലാത്തിയകൾ, ക്ലോണിമകൾ, അരേലിയ. മഴക്കാല ഗാർഡനിങ് ഉഷാറാക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. മൺസൂൺ കഴിഞ്ഞിട്ട് പൂക്കളുടെ കാലം വരുന്നു. അപ്പോൾ അതുവരെ നമ്മളെ കാത്ത് രക്ഷിക്കുന്നത് ഇവരൊക്കെയാണ്.
ചെടികളുടെ ഇടയിലൊക്കെ ചെറിയ പഴച്ചെടികൾ വെച്ചിട്ടുണ്ട്. അതൊക്കെ പറമ്പിലേക്ക് കോമന പറമ്പിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. അപ്പൊ തൽക്കാലം ഇവിടെ നിൽക്കുന്നതാണ്. അവരൊക്കെ മഴ പെയ്ത് 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 ആർക്കൊരു എല്ലാവർക്കും മരവിപ്പ് പിടിച്ച പോലെ ചെടികളൊക്കെ എല്ലാ ഭാഗത്തും ഇലച്ചെടികൾ തന്നെയാണ്. സ്നേക് പ്ലാന്റ് ഉണ്ട്, ജലസസ്യങ്ങളുണ്ട്, ഒറ്റ പൂവില്ലാത്ത ജലസസ്യങ്ങളാണ്, ഒരുവില മാത്രം. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.